പലരും ആഗ്രഹിക്കുന്ന ചില സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചില സർവേ ഫലങ്ങൾ കേൾക്കുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നുമുണ്ട് നാനൂറോളം സീറ്റ് പിടിച്ച് അധികാരത്തുടർച്ച നേടുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എൻ ഡി എയുടെ അവകാശവാദം തനിച്ച് മുന്നൂറ്റി എഴുപതോളം സീറ്റുകൾ നേടുമെന്നും ബി ജെ പി അവകാശപ്പെട്ടിരുന്നു ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ നിലം തൊടാൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കൂറ്റൻ വിജയം സ്വന്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയെ ഞെട്ടിക്കുന്നതായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളായിരുന്നു എൻ ഡി എക്ക് ലഭിച്ചത് ബി ജെ പി വെറും ഇരുന്നൂറ്റി നാൽപ്പത് ഒതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് അറുപത്തിമൂന്ന് സീറ്റുകളുടെ നഷ്ടം അതേസമയം ഇന്ത്യാ സഖ്യമാകട്ടെ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചു കോൺഗ്രസ് തനിച്ച് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയപ്പോൾ സഖ്യത്തിനാകെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടാനായി എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സീറ്റുകൾ മെച്ചപ്പെടുത്തുമെന്നാണ് സർവേ പറയുന്നത് ആറ് സീറ്റുകൾ അധികമായി നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലെത്തുമെന്ന് മൂഡ് ഓഫ് ദി നാഷണൽ സർവേ പ്രവചിക്കുന്നു അതേസമയം പ്രതിപക്ഷമായ ഇന്ത്യാ സിഖ്യത്തിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിലെത്തുമെന്നും എന്നാൽ കോൺഗ്രസ് ഒരു സീറ്റ് മെച്ചപ്പെടുത്തി നൂറിലെത്തുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണെന്നും സർവേ ചൂണ്ടിക്കാട്ടിയിരുന്നു മോദി തന്നെയാണ് ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്ത് സർവേയിൽ നാൽപ്പത്തിയൊൻപത് ദശാംശം ഒരു ശതമാനം പേരാണ് മോദിയെ പിന്തുണച്ചത് രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേരുടെ പിന്തുണയുമുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ അൻപത്തിയഞ്ച് ശതമാനം ആളുകളാണ് മോദിയെ പിന്തുണച്ചത് പതിനാല് ശതമാനം പേർ മാത്രമായിരുന്നു രാഹുലിനെ പിന്തുണച്ചിരുന്നത് അതായത് ആറു മാസങ്ങൾക്കിപ്പുറം മോദിയുടെ ജനപ്രീതിയിൽ ആറ് ശതമാനത്തിന്റെ ഇടിവാണ് സംഭവിച്ചത് അതേസമയം രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ എട്ട് ശതമാനം കൂടി പാർട്ടി വ്യത്യാസമില്ലാതെ മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ യോഗ്യനാരെന്ന ചോദ്യത്തിന് രാഹുൽ എന്നായിരുന്നു കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത് അതേസമയം ഹരിയാനയിൽ കോൺഗ്രസിന് മേൽക്കൈ പ്രവചിച്ച് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ എത്തിയതും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാനത്തെ പത്ത് ലോക്സഭാ സീറ്റുകളിലെ നിലവിലെ ട്രെൻഡാണ് സർവേ പുറത്തുവിട്ടത് ഇപ്പോൾ സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ ആറ് സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ് സർവേയുടെ പ്രവചനം ബിജെപിയുടെ സീറ്റ് നാലായി ചുരുങ്ങും ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും അഞ്ചു വീതം സീറ്റുകൾ നേടിയിരുന്നു വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിൽ കടുത്ത മത്സരമാണെന്നാണ് സർവേയിൽ പറയുന്നത് കോൺഗ്രസ് ഭാഗമായ ഇന്ത്യാ സഖ്യം നാൽപ്പത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടുമെന്നും ബി ജെ പി നയിക്കുന്ന എൻ ഡി എയുടെ വോട്ടുവിഹിതം നാൽപ്പത്തി നാല് ദശാംശം രണ്ട് ശതമാനമായിരിക്കുമെന്നും സർവേയിൽ പറയുന്നുണ്ട് ഏതായാലും കോൺഗ്രസിന് വൻ വിജയം തന്നെ നേടാമെന്ന് സർവേ പ്രവചിക്കുന്നുവെന്ന് താരം